ഹൈഡ്രോപോണിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആറിഞ്ചിൻ്റെ ഒരു പൈപ്പ്, റെഡ്യൂസർ, പിന്നെ അതിന് മുക്കാലിഞ്ച് വരെ എത്തിക്കാനായിട്ടുള്ള ബുഷസ്, ഒരെൻഡ് അടച്ചു വയ്ക്കാനുള്ള എൻഡ് ക്യാപ്, പിന്നെ ഒരു വാൽവ്, പിന്നെ പ്ലംബിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ. നേരത്തെ കാണിച്ച സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു സെറ്റപ്പ് ചെയ്തതാണ്. റെഡ്യൂസറിൽ നിന്ന് പല പല ബുഷുകൾ ഫിറ്റ് ചെയ്ത് ഒരു വാൽവും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഔട്ട്ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ടാണ്, കാര്യം ഇത്തിരി വെള്ളം എപ്പോഴും ഇതിനകത്ത് നിൽക്കണം. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലോ ഇതിനകത്ത് നിന്ന് കൺട്രോൾ ചെയ്യണം. ഇത് ചെയ്യാൻ പോകുന്നത് മോട്ടർ ഈ ഭാഗത്ത് വെള്ളം ഇൻലെറ്റ് കൊടുക്കും, അതുവഴി ഔട്ട്പുട്ട് എടുത്ത് തിരിച്ച് ബക്കറ്റിലേക്ക് തന്നെ വിടും. ഇതുപോലെ തന്നെ ബക്കറ്റുകൾ വേണം ചെടി നടാന്. ഈ സാധനം 6 എണ്ണത്തിന് 40 രൂപയ്ക്കേ വില ഉള്ളൂ. പിന്നെ ചെടി നടേണ്ട മീഡിയം ഈ ഫിഷ് ടാങ്കിലിടുന്ന ഗ്രേവലാണ്, അതിനെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതുകൊണ്ട് 3 മുളകും 2 തക്കാളിയും പിന്നെ 1 എണ്ണത്തിലിടാൻ ഒരു ബീൻസിൻ്റെ ഒരു വിത്തും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നട്ട് പരീക്ഷിക്കാൻ പോകുന്നത്, റിസൾട്ട് പിന്നീട് അറിയാം. ഇതാണ് എൻ്റെ താൽക്കാലിക സെറ്റപ്പ്. ഇതിനകത്ത് മുളക്, ചീനാവരിക്ക, തക്കാളി, വീണ്ടും ഒരു മുളക്, പിന്നെ ബീൻസിൻ്റെ വിത്തിട്ട സുന, ഇത്രയും വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം പമ്പ് ചെയ്യാനായിട്ട് ഒരു അക്വേറിയം പമ്പ്, ഇതൊരു 1.85 മീറ്റേഴ്സ് പമ്പ് ചെയ്യുന്ന പമ്പാണ്. സോ ഇതിൻ്റെ പവറൊക്കെ ഞാനൊരു ഉടായ്പ സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്, ബട്ട് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ആയതുകൊണ്ട് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പാണ്, അത് അടിയിൽ വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഇൻലെറ്റ് എടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പുറത്ത് പച്ചട്ടി പോകുന്നുണ്ട്, അത് ഇവിടെ കൊണ്ടുവന്ന് ഔട്ട്ലെറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ ബക്കറ്റിലെ വെള്ളം എപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് തന്നെ ഇരിക്കും, കാര്യം അകത്തോട്ട് പോകുന്നത് പുറത്തോട്ടെടുക്കും. ഇതിൻ്റെ വാട്ടർ ലെവൽ ഇത്തിരി കെയർ ചെയ്യണം, കാര്യം വേരിൽ തൊടുന്ന രീതിയിൽ എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കണം. സോ അതിനാണ് ഞാൻ ഈ വാൽവ് വാങ്ങിച്ചത്, കാര്യം ഇൻ കേസ് അകത്തോട്ട് പോകുന്ന വെള്ളത്തിൻ്റെയും പുറത്തോട്ട് പോകുന്ന വെള്ളത്തിൻ്റെയും അളവ് ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ഈ വെള്ളത്തിനകത്ത് NPK 30 10 10 വളമാണ്, വാട്ടർ സോളിയബിൾ വളം മിക്സ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. മൊത്തം ചിലവ് ഈ ട്യൂബ് എനിക്ക് ഓസിന് കിട്ടിയതാണ്. ഈ ഗ്രേവലിന് 60 രൂപ കിലോ വെച്ച് 3 കിലോ മേടിച്ചു, 180 രൂപ. ഈ കപ്പിന് 40 രൂപ. പിന്നെ ഈ പ്ലംബിങ് സാധനങ്ങൾക്ക് എല്ലാത്തിനും കൂടെ 900 രൂപ ആയിട്ടുണ്ട്. പമ്പിന് ഒരു 850 രൂപ, 890 രൂപ അടുപ്പിച്ചായി. ഇത്രയാണ് മൊത്തം ചിലവായത്, അതായത് 1900 രൂപയ്ക്ക് ഞാൻ ഒപ്പിച്ചെടുത്തു. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് റിസൾട്ട് നോക്കിയിട്ട് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഗുഡ് ബൈ.